ഈക്വലി ഇംഗ്ലണ്ട് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് ട്രപീസിയം ആണ്. അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ ഉണ്ട്, ഈ സർഫസിന്റെ ഈ ഡയഗണലിലെ ലെങ്ത് ആണ് ആ ട്രപീസിയത്തിന്റെ ഒരു പാരലൽ സൈഡ്. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ആണ്. ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് നമ്മളൊരു ഡയഗണൽ എടുക്കുക, അടുത്ത് അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫേസ് ഉണ്ടല്ലോ, ഇതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫേസിന്റെ പകുതി, അതായത് ഇത് 40 ആണെങ്കിൽ ഇവിടെ 20 എടുത്ത ഈ പകുതി എന്നുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ അതർ സൈഡ്, ഹാഫ് ഓഫ് അതർ സൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡയഗണലിന്റെ ഹാഫ് ആണ് വരേണ്ടത്. ആ ഹാഫ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന്റെ പകുതിയും ഇതിന്റെ പകുതി എടുക്കുക, ഇത് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഈ മുകളിലത്തെ ഡയഗണലിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അത് കിട്ടുന്ന വിധത്തിലുള്ള കട്ടിംഗ് ആംഗിൾ നമ്മൾ വരയ്ക്കേണ്ടി വരും. പിന്നെ അതിന്റെ പാരലൽ സൈഡ്സിന്റെ വിഡ്ത്ത് നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് ഈ ബി ഡി തന്നെയാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിന്, മീൻസ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദെൻ ഈ സ്ക്വയറിന്റെ ഹാഫ് മിഡ് പോയിന്റ് എടുക്കുക, ഈ ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റ് എടുക്കുക, അത് ഇവിടുന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ. അപ്പൊ ഇത് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്ന ഒരു ഡയറക്ഷൻ. നോക്കണ്ട, ഇങ്ങനെയായിരിക്കും അത് പാസ് ചെയ്ത് പോകുക കട്ടിംഗ് പ്ലെയിൻ. സോ ദിസ് ഈസ് അവർ കട്ടിംഗ് പ്ലെയിൻ. ഇഫ് യു മെഷർ ദിസ് ആംഗിൾ തീറ്റ, ദ തീറ്റ വിൽ ബി 71 degrees. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്ഷൻ. സെക്ഷൻ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതെല്ലാം തിക്ക് ലൈൻ ആണ്, ഈ ബാക്കി മിച്ചമുള്ളതെല്ലാം തിക്ക് ലൈൻ ആയിരിക്കും, ഇതും തിക്ക് ലൈൻ ആണ്. ഓക്കെ, ഈ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കാണും, ഈ എഡ്ജ് നമുക്ക് വേണം. സോ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ഓക്സിലറി ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ദിസ് വിൽ ബി 1 1 1 2 2 1. അപ്പൊ ഓയിൽ നിന്ന് എക്സ് വൈ ലൈൻ എന്ന് 1 ലേക്കുള്ള ഡിസ്റ്റൻസും 1 1 ലേക്കുള്ള ഡിസ്റ്റൻസും എടുക്കുക, 2 ലേക്കുള്ള ഡിസ്റ്റൻസും 2 1 ലേക്കുള്ള ഡിസ്റ്റൻസും എടുക്കുക. നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന റിക്വേർഡ് ട്രപ്പീസിയം കിട്ടും. ഈ ട്രപ്പീസിയത്തിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഈ 1 1 ഓക്കെ, ഈ 1 1 ഹാഫ് ആണ് 2 1 1. ഓക്കെ, 2 2 1 വിൽ ബി 1 1 1 ഹാഫ് ആയിരിക്കും, പകുതിയെ ഡിസ്റ്റൻസ് പകുതിയെ കാണത്തുള്ളൂ. സോ ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇത് ഹാച്ച് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുവാണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഡബ്ല്യു വിൽ ബി 42 mm. ശരി.